Come on, let's go. ഹേ ഗായ്സ്, സ്റ്റോംസ് ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് സിറ്റിൻ്റെ ഒരു ഭാഗത്താണ്. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ ഈ കസ്റ്റം ഗാരേജിലോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്തുള്ള വണ്ടി നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ ഗസ് ചെയ്യാട്ടോ ഗായ്സ്. അപ്പോൾ ഇതൊരു മാരക വണ്ടിയാണ്, ഭയങ്കര സ്പീഡുള്ള ഒരു അടിപൊളി വണ്ടിയാണ്. അതേ കണ്ടില്ലേ, ഫുള്ളി കാർബൺ ഫൈബറിൽ ചെയ്ത വണ്ടിയാണ് കേട്ടോ. ഫുള്ളി കാർബൺ ഫൈബറാണ്, അതാണ് ഫുള്ള് കറുത്തെല്ലാം തന്നെ ഇരിക്കുന്ന വണ്ടി. ഫുൾ ബ്ലാക്ക് പെയിൻറ്റും എല്ലാം തന്നെയാണ് വണ്ടിക്ക് അടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വണ്ടി എങ്ങോട്ടും എടുത്തേക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ വണ്ടി നമ്മൾ എടുക്കാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു ബയ്യറെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബയ്യർ നമ്മളോട് ആവശ്യപ്പെട്ടത് ഇതേ മൂന്ന് പാനികയിലും ഒരു എന്താ പറയുക, നമ്മുടെ ഡുക്കാട്ടിൻ്റെ പാനികയിലും മൂന്നെണ്ണം, പിന്നത്തെ ഈ ഡുക്കാട്ടിൻ്റെ ലെച്ചിറ്റുവാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ലെച്ചിറ്റുവായിരുന്നു അവർ പറഞ്ഞിരുന്നത്. അങ്ങനെ നമ്മുടെ ബെന്നി എല്ലാം തന്നെ സെറ്റാക്കിയപ്പോൾ നമ്മളിത് ഒരു ഈ സെയിൽസ്മാൻ്റെ അടുത്ത് പോയിട്ട് വണ്ടി എടുക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്ക് അതിലൊരു വണ്ടി, അതായത് നമ്മളിപ്പം കയ്യിലിരിക്കുന്ന എച്ചിറ്റുവാർ അവന്മാർ ഏതോ ഗ്യാങ്സിന് വേണ്ടി വിറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാഗോസ് മെമ്പേഴ്സാണ് മേടിച്ചുകൊണ്ടത്. അങ്ങനെ നമ്മൾ വാഗോസ് മെമ്പേഴ്സിൻ്റെ ബേസിലൂടെ എത്തിയിട്ട് അവന്മാരോട് ഈ വണ്ടി എത്ര വിലയ്ക്ക് വേണം നമ്മൾ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവന്മാർ തന്നില്ല. അപ്പോൾ അവന്മാർ റേസ് നമ്മൾ അവന്മാരോട് കളിച്ച് നമ്മളെ റേസ് ജയിക്കുകയാണെങ്കിൽ നമ്മുടെ അവന്മാരുടെ വണ്ടി നമുക്ക് തരും, അല്ലെങ്കിൽ നമ്മുടെ വണ്ടി അവർക്ക് കൊടുക്കണമെന്നില്ലെന്ന് തന്നെ പറഞ്ഞിട്ട് നമ്മളത് ആ റേസ് കളിച്ച് ജയിച്ചു. പക്ഷേ അവസാനം അവന്മാർ വാക്ക് മാറി, അവന്മാർ നമ്മളെ ഷൂട്ട് ഔട്ട് എല്ലാം തന്നെ ചെയ്യാൻ തുടങ്ങി. റേസ് എല്ലാം തന്നെ നമ്മൾ ജയിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ നമ്മൾ അവന്മാരെല്ലാം തന്നെ തീർത്തിട്ട് നമ്മൾ ഈ വണ്ടി ഇങ്ങോട്ട് എടുത്തിട്ട് പോകുന്നു. അപ്പോൾ അവന്മാരോട് നമ്മൾ മര്യാദയ്ക്ക് പറഞ്ഞാണ്, അപ്പോൾ നമ്മൾ എത്ര പൈസ വേണ്ട അവന്മാർക്ക് കൊടുക്കുക ഈ വണ്ടിക്ക് വേണ്ടി. പക്ഷേ അവന്മാരൊന്നും തന്നെ കേട്ടില്ല. അപ്പോൾ നമ്മളെ കൊല്ലാൻ വേണ്ടി അവന്മാർ ശ്രമിച്ചു. പക്ഷേ അത് നമ്മളതെല്ലാം തന്നെ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ കൊണ്ടുവന്ന് ഇന്നലെ ഡെലിവറി എടുത്ത് മൂന്ന് വണ്ടികളത് ഇവിടെ കിടക്കുന്നുണ്ട്. ഒരു ഡുക്കാട്ടിൻ്റെ ഒരു പാനികയിൽ കണ്ടില്ല, ഒരു ഗോൾഡൻ എഡീഷനും, പിന്നെ അത് ഒരു റെഡും ഒരു വൈറ്റും, പിന്നെ ഒരു ഗ്രീനും ഒരു എഡീഷൻ, പിന്നെ അത് ഒരു റെഡും ബ്ലാക്കും കൂടെ ഉള്ളത്. ഇതേ വണ്ടി നമ്മുടെ ഷോറൂമിൽ തന്നെ ഒരെണ്ണം കൂടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പേഴ്സണൽ വെഹിക്കിളായിട്ട് നേരെ അത് തൊട്ടപ്പുറത്ത് കിടക്കുന്നത് കണ്ടില്ല ഗൈസ്. അപ്പോൾ അതേ സെയിം വണ്ടിയാണ് ഇവിടെ കിടക്കുന്നത്. ഇതിന് പിന്നെ നമ്മൾ മിററും എല്ലാം തന്നെ അയച്ച് വണ്ടി ഇത് ബാക്കിൽ നമ്പർ പ്ലേറ്റും തന്നെ വെക്കാണ്ട് കുറച്ചും കൂടെ ഒന്ന് സെറ്റപ്പാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ ഈ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് എല്ലാം തന്നെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് അത് മിററുണ്ട്, പിന്നെ ബാക്കിൽ ഇത് നമ്പർ പ്ലേറ്റ് ഓൾഡറും എല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് എന്തായാലും ബെന്നിനോട് സംസാരിക്കാം. അപ്പോൾ ബെന്നിനോട് നമ്മൾ സംസാരിച്ചപ്പോൾ ബെന്നി ഏതായാലും വണ്ടി എല്ലാം തന്നെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്നലെ ഒരു സീനും കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ എൽ റൂബിയുടെ കൂടെയാണ് ഇത്രയും ദിവസം ലാമർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, നമ്മൾ ചതിച്ചുകൊണ്ടെല്ലാം തന്നെ ഇരുന്നത്. പക്ഷേ ഇന്നലെ എൽ റൂബിയ നമുക്കൊരു വീഡിയോ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു. എൽ റൂബിയ ഒരു വീഡിയോ അയച്ചിട്ട് ആ വീഡിയോ നോക്കുമ്പോൾ ലാമറിനെ എൽ റൂബിയുടെ ആൾക്കാരെല്ലാവരും കൂടെ ചേർന്ന് ഉപദ്രവിക്കുകയാണ്. അപ്പോൾ ലാമർ എവിടെയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ എൽ റൂബിയ പറഞ്ഞിരിക്കുന്നത് എൽ റൂബി ഇനിയും വിളിക്കും. അതിന് മുമ്പ് നമ്മൾ എന്നും തന്നെ ലാമറിനെ രക്ഷിക്കാൻ എന്തെങ്കിലും തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലാമറിനെ ഇനിയും അനുഭവിപ്പിക്കും, നമ്മുടെ ലാമറിനെ തീർക്കും എന്നൊക്കെയാണ് എൽ റൂബിയ പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മളതൊന്നും കേട്ട് പേടിക്കില്ല, കാരണം നമുക്ക് എന്തായാലും നമ്മുടെ ലാമറിനെ രക്ഷിക്കണം. അപ്പോൾ നമ്മൾ ബെന്നിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബെന്നി ഇത് ഇവിടെ അടുത്തൊരു ലോസ് ഗ്യാങ്ങിൻ്റെ ബേസ് എല്ലാം തന്നെ നമ്മുടെ ബെന്നി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ലോസ് ഗ്യാങ്ങിൻ്റെ ബോസിനെ കിട്ടും. ആ ബോസിനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ലാമറിൻ്റെ ലൊക്കേഷൻ, ലാമർ എങ്ങോട്ടാണ് അവസാനമായിട്ട് പോയി എല്ലാം തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് ഇത് നമ്മുടെ ബെന്നി പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ലൊക്കേഷനോട് പോകാൻ വേണ്ടി നമ്മുടെ അതേ ഒരു കോണിക്സൈക്ക് ഇതേതാണ് കോണിക്സൈക്ക് ക്രിഗേറയാണെന്ന് തോന്നട്ടോ. അപ്പം ഗായസ്, അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്കൊരു കമൻറ്റ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വണ്ടി എടുത്തിട്ട് നേരെ ബെന്നി പറഞ്ഞ ലൊക്കേഷനിലോട്ട് പോകാൻ തരാം. ഇവിടുന്ന് കുറച്ച് ദൂരം തന്നെയുണ്ട്. ഏതൊരു റെസ്റ്റോറൻറ്റിൻ്റെ അണ്ടർഗ്രൗണ്ടിലൊക്കെ തന്നെയാണ് ഇത് നമ്മുടെ ഫാമിലീസിൻ്റെ മെമ്പേഴ്സിൻ്റെ ബോസ് എല്ലാം തന്നെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ആ ഡയറക്ഷനിലോട്ട് വിടാം. അപ്പോൾ ഫാമിലീസിൻ്റെ മിറർ പാർക്കിലുള്ള ഒരു ലൊക്കേഷനാണ് നമ്മുടെ ബെന്നി പറഞ്ഞ് തന്നിരിക്കുന്നത്. അവിടുത്തെ ഫാമിലീസിൻ്റെ ഒരു സെൻട്രൽ റെസ്റ്റോറൻറ്റ് എന്നൊരു റെസ്റ്റോറൻറ്റാണ് അവിടെ ഫാമിലീസ് തുറന്ന് വെച്ചിരിക്കുന്നത്. ഇന്നലെ നമുക്ക് വേറൊരു സീനും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ അതേ വീട്ടിൽ നമ്മുടെ വൈറ്റ് മാൻഷനിൽ വെച്ചിരുന്ന നമ്മുടെ നിസാൻ ജി ടി ആറും, പിന്നെ അത് നമ്മുടെ ഡോഡ്ജിൻ്റെ ചാർജറും കൂടെ അത് പോലീസ് സീസ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഇല്ലീഗൽ മോഡിഫിക്കേഷൻ കൊണ്ടാണ് നമ്മുടെ പോലീസ് എം വി ഡി എല്ലാം തന്നെ വന്നിട്ട് സീസ് ചെയ്തുകൊണ്ട് പോയതെല്ലാം തന്നെ. പക്ഷേ നമ്മൾ ആ വണ്ടി പോയി ഇറക്കിയിട്ട് അപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ നമുക്കറിയാവുന്ന പോലീസുകാരെ കൂടി പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു നമ്മുടെ പോലീസുകാർക്ക് ഒരു സഹായം വേണം, പോലീസിൻ്റെ ഒരു വണ്ടി ലോസ് ഗ്യാങ് മെമ്പേഴ്സ് അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്, ആ വണ്ടി തിരിച്ചെടുത്ത് കൊടുത്താൽ നമ്മുടെ വണ്ടി ലീഗലാക്കി നമ്മുടെ വണ്ടി ഒരു കുഴപ്പമില്ലാണ്ട് തിരിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ലോസ് ഗ്യാങ് മെമ്പേഴ്സിനെ ബേസിപ്പോൾ ലോസ് ഗ്യാങ് മെമ്പേഴ്സിനെ എല്ലാം തന്നെ തീർത്തിട്ട് പോലീസുകാരുടെ കയ്യിൽ നിന്നും ലോസ് ഗ്യാങ് മെമ്പേഴ്സ് കൊണ്ടുപോയതേ ഒരു വലിയൊരു ആർമേഡ് ട്രക്കാണ്. അത് നമ്മൾ തിരിച്ച് കൊണ്ടുവന്ന് നമ്മുടെ പോലീസുകാർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ രണ്ട് വണ്ടി അവന്മാരെ തിരിച്ച് തന്നു. ഒരു പ്രശ്നമുണ്ടായിരുന്നു, നമ്മുടെ രണ്ട് വണ്ടി തിരിച്ച് തന്നു. അപ്പോൾ നമ്മുടെ ഫാമിലീസിൻ്റെ റെസ്റ്റോറൻറ്റോട് നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ത് റെസ്റ്റോറൻറ്റാണ്? ഇതൊരു സിറ്റീൻ്റെ സൈഡിലൊരു ചെറിയൊരു റെസ്റ്റോറൻറ്റാണ്, വലിയ സെറ്റപ്പ് ഒന്നും തന്നെ ഇല്ല. ഒരു ഓൾഡ് വിൻറ്റേജ് മോഡലുണ്ടാക്കിയ സെറ്റപ്പൊക്കെ ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടെ അതേ ഫാമിലി മെമ്പേഴ്സൊക്കെ തന്നെ കുറേ പേര് കുറച്ച് പേരൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്താണ് ഇവിടെ എണീറ്റ് നിൽക്കുന്നതെന്ന് അറിയില്ല. നമുക്ക് തന്നെ നേരെ ഉള്ളിലോട്ട് കയറി ചേരാം. അപ്പോൾ ഇവിടെയൊക്കെ ഓർഡറെല്ലാം തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതേ ഫാമിലീസ് മെമ്പേഴ്സ് ഗിറ്റാറെല്ലാം വായിക്കുന്നുണ്ട് തന്നെ, അതായത് ചെണ്ടയെല്ലാം കൂട്ടുന്നുണ്ട്. അപ്പോൾ അതേ നമുക്ക് ഇവിടോട് ചോദിച്ചു നോക്കാം, വേറെ ബോസിനെ കാണാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഫ്രാങ്ക്ലിനും പണ്ട് ഫാമിലീസിൻ്റെ ഒരു മെമ്പറെല്ലാം തന്നെയായിരുന്നു. പിന്നെ ഇപ്പോൾ ഫ്രാങ്ക്ലിന് സ്വന്തം ഗ്യാങ്ങെല്ലാം തന്നെ ആയപ്പോഴത്തേക്ക് ഇവിടുന്ന് മാറിയതെല്ലാമാണ്. അപ്പോൾ നമ്മളോട് നേരെ താഴത്തോട്ട് ചെന്നോളാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പണ്ട് ഫാമിലീസിൻ്റെ മെമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മളോട് നേരെ കയറി ചെന്നോളാം
പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവന്മാരൊക്കെ തന്നെ കുറച്ച് ഡേഞ്ചറസ് ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ എന്തായാലും സൂക്ഷിക്കണം. ഇവന്മാർ എപ്പോഴാണ് ഇവന്മാരത് നമ്മൾ അറ്റാക്ക് ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല. കാരണം അത് ഇവന്മാരിപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൽ റൂബിൻ്റെ കൂടെ എല്ലാം തന്നെയാണ് കൂടിയിരിക്കുന്നത്. എൽ റൂബിയാണ് ഇവന്മാർക്ക് എല്ലാ ബിസിനസ്സിനും ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവന്മാർ നമ്മളോട് പറയുന്നത് ഫാമിലീസിൻ്റെ ബോസ് എവിടെയാണ്, ഇവിടെ എവിടെയൊരു ഓക്കെ. അപ്പോൾ ഫാമിലീസിൻ്റെ ബോസ് ഇത് ഇവിടെ ഒരു വാതിലുണ്ടെന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ ഇതിലെ കയറിക്കോളാനാണ് പറഞ്ഞത്. ഓ, ഇതൊരു സീക്രട്ട് ഡോറാണ്. അപ്പോൾ ഇവിടുത്തെ ഗണ്ണെല്ലാം തന്നെ പിടിച്ച് ആൾക്കാർ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നെ നേരെ ഉള്ളിലോട്ട് കയറി ചെല്ലാട്ടോ. അപ്പോൾ ഇവിടുത്തെ വേറൊരുത്തർ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇവനോട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇവൻ പറഞ്ഞ നേരത്തെ ഈ വരാന്ത വഴി പോയാൽ മതിയെന്ന്. ഇവിടെ എല്ലാം തന്നെ ഫുള്ള് കുറേ ഫോട്ടോസ് എല്ലാം തന്നെ. ഇതൊരു ഇടുങ്ങിയ പാതയാണല്ലോ. എനിക്ക് തന്നെ ഒരു സീക്രട്ട് റൂമാണത്. അതാണ് ഒരു ആ ഭിത്തിക്കൂടെ റൂമെല്ലാം തന്നെ വെച്ചിരിക്കുന്നത്. അപ്പോൾ മേലെ ബോസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തന്നെ നേരെ ബോസിൻ്റെ അടുത്തോട് ചെല്ലാം. അപ്പോൾ എൽ റൂമിൻ്റെ ലൊക്കേഷൻ നമുക്ക് എന്തായാലും ഇവരോട് ചോദിച്ചു നോക്കാം. ഇവർ തന്നില്ലെങ്കിൽ നമ്മളെന്തായാലും ഇവന്മാരെ കൊണ്ട് എന്തായാലും പറയിക്കും. അപ്പോൾ ഇവിടെ ഫുള്ള് ഗണ്ണും പിടിച്ച ആൾക്കാരും നിൽക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും തന്നെ സീനില്ല. അപ്പോൾ നമുക്ക് തന്നെ നേരെ ഇവന്മാരോടൊപ്പം സംസാരിക്കാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത് നമ്മൾ അപ്പുറത്താണുള്ളത്. പിന്നെ ഇത് ടൂ വേ മിററാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ കയറി വന്ന ആ റെസ്റ്റോറൻ്റ് ഫ്രണ്ട് ഭാഗമാണ് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കാണുന്നത്. അവിടെ നിന്ന് എന്തായാലും ഇത് ഫുള്ള് മിററായിട്ട് ഇങ്ങോട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ ഇതേ ഫാമിലീസിൻ്റെ ബോസും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങേരോട് നമുക്ക് എൽ റൂമിൻ്റെ ലൊക്കേഷൻ ചോദിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങേരോട് ചോദിച്ചപ്പോൾ ഇങ്ങേരത് ഈ ഗണ്ണെല്ലാം തന്നെ നമ്മുടെ നേരെ ചൂണ്ടുവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങേരുന്ന് സത്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ തീർക്കാനും പാടില്ല. അപ്പോൾ ഇവിടെ ഫുള്ള് ഈ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവന്മാരെ നമുക്ക് ഫസ്റ്റ് അവൻ്റെ കയ്യിലാണെന്ന് തോന്നുന്നു ഗണ്ണെല്ലാം ഉള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഇവൻ്റ് അങ്ങ് തീർക്കാം. അപ്പോൾ അവൻ നമ്മളെ അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഓ ഗായ്സ്, അപ്പോൾ ഇവന്മാരിത് കുറേ പേരുണ്ട് കേട്ടോ ഗായ്സ്. അപ്പോൾ അവന്മാരെല്ലാം നമ്മളെ വെടി വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് നമുക്ക് എല്ലാം തന്നെ കൊടുത്തിടാം. ഓ സെറ്റ് സെറ്റ്, ഓ ഇവിടെ നിന്നൊക്കെ തന്നെ നമ്മളെ വെടി വെക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാം തന്നെ തീർത്തിട്ടേക്കാം. അപ്പോൾ ഇത് ടൂ വേ മിററാണ്. ഓ, അപ്പുറത്തുള്ളവന്മാരെല്ലാം തന്നെ അലേർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവനെ പെട്ടെന്ന് ബോധത്തോട് വരുത്തിയിട്ട് ഇവനെ കൊണ്ട് നമുക്ക് പറയിക്കാം റൂമിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്. അപ്പോൾ ഇവനോട് നമ്മൾ ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞ് ഇവനെ തീർക്കരുത്, ഇവനൊന്നും തന്നെ ചെയ്യരുത്, സ്ഥലം പറഞ്ഞുതരാന്നുകൊണ്ട് ഇവൻ നമുക്കൊരു കോർഡിനേറ്റ്സ് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കോർഡിനേറ്റ്സ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പേജിൻ്റെ കയ്യിലോട്ട് അയച്ചിട്ട് പേജിനോട് ട്രാക്ക് ചെയ്യാൻ പറയും. എന്തായാലും നമുക്ക് എന്തായാലും ഇവനെ ഇവിടെ ജീവനോടെ വെച്ചിട്ട് ഇനി കാര്യം ഒന്നും ഇല്ല. ഇവനൊക്കെ നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലാമറിൻ്റെ ഒക്കെ തന്നെ കൂടെ കൂടിയിട്ട് നമ്മുടെ എൽറൂമിൻ്റെ കൂടെ കൂടി നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനെ നമ്മൾ തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ പുറത്തോട്ട് ഇറങ്ങി കുറച്ച് സീനായി. കാരണം ഇവിടെ എല്ലാം തന്നെ അത് ഫാമിലി മെമ്പേഴ്സ് എല്ലാം തന്നെ ഒരു ഇവിടെ നിന്നൊക്കെ ഗണ്ണ് ചൂണ്ടി ഇവന്മാരും നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ അവനെ അങ്ങ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് ഷോർട്ട് ഗൺ ഉണ്ട്. എന്നാലും ഏറ്റവും നല്ലത് ഷോർട്ട് ഗൺ ആയിരിക്കും. അപ്പോൾ എന്തായാലും നേരെ അങ്ങോട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പോകാം. അപ്പോൾ ഇവിടെയൊക്കെ ആൾക്കാരുണ്ട്. ഓ, ഇവിടെ അതേ ഒരുത്തിയുണ്ട്, അവളുടെ തലയ്ക്കനെ അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഇനിയും കുറേ ആൾക്കാരുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഡോർ അങ്ങ് വെടിവെച്ച് തുറക്കാം. ഓക്കെ, അപ്പോൾ ഡോർ തുറക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് ഓ ഇവിടെയൊക്കെ തന്നെ ആൾക്കാരുണ്ടോട്ടോ ഗായ്സ്. ഓ ഗായ്സ്, അപ്പോൾ ഇവിടെയൊക്കെ തന്നെ കുറേ പേരുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഷോർട്ട് ഗണ്ണ് തന്നെ റീലോഡ് ചെയ്തിട്ട് എല്ലാത്തിനും തന്നെ അടിക്കാം. അപ്പോൾ അവനെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരുത്തുണ്ട്, ഇവനാണ് നമ്മളത് വേറെ വെടി വെക്കുന്നത്. അപ്പോൾ അവൻ ചത്തില്ലേ, അവൻ്റെ കാലിട്ട് ഒന്നും കൂടെ നമുക്ക് അടിച്ച് കൊടുത്തേക്കാം. നമുക്ക് സെറ്റപ്പ് അവനെ നമ്മൾ അന്നേരം അടിച്ചിട്ടുണ്ട്. ഓ, ഇതേ ഒരുത്തി അവിടെ നിന്ന് ഇറങ്ങി വരുന്നു. അവളെ നമ്മൾ അടിച്ച് കൊന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നേരെ മേലോട്ട് കയറി ചെല്ലാം. അപ്പോൾ മേലെ നമ്മൾ നേരത്തെ കുറേ പേരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചെന്ന് നോക്കി നോക്കാം. ഇവിടെ ഫുൾ ഒച്ചപ്പാടാണ് കേൾക്കുന്നത്. ഓ, ഇത് ഇവിടെ വേറൊരുത്തനും കൂടെ, അവനെ നമുക്കൊന്ന് തീർത്തേക്കാം. ഓ, ഇത് നമ്മുടെ ബാക്കിൽ തന്നെ അത് ഒരുത്തനുണ്ട്, അവനും തീർക്കാം. ഓ, ഇവൻ തീരുന്നില്ല. അപ്പോൾ അവനെ നമ്മൾ സെറ്റായിട്ട് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളവന്മാരൊക്കെ തന്നെ കാണുന്നില്ല. എനിക്ക് എന്തായാലും മേലോട്ട് കയറി ചെല്ലാം. അപ്പോൾ മേലെ എന്തായാലും ആൾക്കാരുണ്ടെന്ന് ഉറപ്പാണ്. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവന്മാരൊന്നും തന്നെ കാണുന്നില്ല. ഓ, ഇത് അവിടെ അങ്ങോട്ട് ചാടി പോകുന്നൊരുത്തന് അവനെ നമുക്ക് തീർക്കാം, ഇവളെയും തീർത്തേക്കാം. അപ്പോൾ സെറ്റ് രണ്ടുപേരെ തീർത്തു. അപ്പോൾ ഒരുത്തരം കൂടി അവിടെ ഉണ്ട്, അവനെ അങ്ങോട്ട് തീർക്കാം സെറ്റ്. അവനെയും തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേറെ ഏതെങ്കിലും ഫാമിലി മെമ്പേഴ്സ് ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അവന്മാരൊക്കെ തീർക്കാം. പക്ഷേ ഫാമിലി മെമ്പേഴ്സ് തന്നെ കാണുന്നില്ല. അത് ഇവിടത്തെ കുറേ സിവിലിയൻസിനെയാണ് കാണുന്നത്. അപ്പോൾ ഇവരെ ഒന്നും തന്നെ നമുക്ക് തീർക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് തന്നെ നേരെ പുറത്തോട്ട് ഇറങ്ങണ്ട. അപ്പോൾ നമ്മൾ ഏതാണ്ട് എല്ലാം തന്നെ തീർത്ത് നമുക്ക് എന്തായാലും കോർഡിനേറ്റ്സും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒരു പോലീസ് ഇങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ നമുക്ക് ഗണ്ണെടുത്ത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ വണ്ടിയിലോട്ട് കയറാം. അപ്പോൾ പോലീസ് നമ്മളെ ഏതാണ്ട് കണ്ടിട്ടൊന്നും തന്നെയില്ല. അപ്പോൾ നമുക്ക് നേരെ പെട്ടെന്ന് വണ്ടിയിലോട്ട് കയറാം. അപ്പോൾ പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി നേരെ ഉള്ളിലോട്ട് കയറി ചെല്ലുന്നില്ല. അപ്പോൾ നമ്മളെ കാണുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്തായാലും നേരെ വണ്ടിയെടുത്ത് ഇവിടുന്ന് സ്ഥലം വിടാം. അവനെ വണ്ടി തട്ടിക്കഴിഞ്ഞാൽ സീനാണ്. അപ്പം നമ്മൾ അവൻ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വണ്ടിയെടുത്ത് വിടാം. അപ്പോൾ നമ്മളെ പേജ് വിളിക്കുന്നുണ്ട്. അപ്പോൾ പേജ് ഏതാണ്ട് പേജിന് ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ലൊക്കേഷൻ സാൻഡി ഷോർസിലാണ് വരുന്നത്. ഓ സെറ്റ് ഗായ്സ്, അപ്പോൾ നമുക്ക് എന്തായാലും എന്ത് ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് നമ്മുടെ ലാമർ രക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എൽ റൂബിയുടെ ബേസിലോട്ട് വണ്ടി വിടാം. അങ്ങനെ കഴിച്ചപ്പോൾ നമ്മൾ ഏതാണ്ട് പേജ് പറഞ്ഞ ലൊക്കേഷനോട് എത്താനായിട്ടുണ്ട്. അപ്പോൾ പേജ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതൊരു വീഡ് ഫാം ആണെന്നാണ് തോന്നുന്നത്. കഞ്ചാവിൻ്റെ ഒക്കെ തന്നെ ഫാം ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് എന്നാൽ നേരെ ചെന്ന് നോക്കാം. എൽ റൂബി സിറ്റിയിൽ കുറേ ബിസിനസ് എല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് കഞ്ചാവ് ഫാം തന്നെയാണ്. അത് എന്തൊരു ഈ ഡ്രഗ്സിൻ്റെ ബിസിനസ് എല്ലാം തന്നെ എൽ റൂബി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്നാൽ നേരെ അങ്ങോട്ട് ചെന്ന് നമുക്ക് എന്തെങ്കിലും വിവരങ്ങളൊക്കെ തന്നെ കിട്ടും നോക്കാം. അവിടെ നമുക്ക് എൽ റൂബി ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും എൽ റൂബിനെ പിടിച്ചിട്ട് നമ്മുടെ ലാമറിനെ നമുക്ക് രക്ഷിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ഏതാണ്ട് ലൊക്കേഷനോട് എത്താനായിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്ന ലെഫ്റ്റ് സൈഡിലെ ബിൽഡിങ്ങാണ് ആ വീട് ഫാം. എൽ റൂബിൻ്റെ ബോഡി ഗാർഡ്സിനൊക്കെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇടിച്ചങ്ങ് കൊടുക്കുക, ഒരു തന്നെ അവളങ്ങനെ ഇടിച്ചങ്ങ് ഇട്ടിട്ടുണ്ട്. ഓ ഗായ്സ്, അപ്പോൾ മറ്റോമാരത് ഇങ്ങോട്ട് ചാടിക്കയറി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അവനെ അങ്ങ് വെടിവെച്ചിടാം.
ഓ ഇവിടുത്തെ നമ്മൾ അവിടെ നിന്ന് വെടി വെക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും കവർ എടുത്തിട്ട് തന്നെ അവനങ്ങ് വെടി വെച്ചിട്ടേക്കാം. ഓ സെറ്റ്, അപ്പോൾ അവനെ നമ്മൾ തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എത്ര പേരുണ്ടാവുമെന്നൊരു പിടുത്തമില്ല. അപ്പോൾ നമുക്ക് നേരെ അവനെ അങ്ങ് വെടി വെച്ചിട്ടേക്കാം. അപ്പോൾ അവനെ നമ്മൾ വെടി വെച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ പുറത്തുണ്ടായിരുന്നവന്മാരെല്ലാം നമ്മൾ തീർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ഒരു ഷോട്ട് ഗണ്ണേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഷോട്ട് ഗൺ തന്നെ മതി. ഓ അവൻ ചത്തില്ലേ? ഓ അവനെ അങ്ങ് അടിച്ച് കൊടുക്കും. മറ്റോ എന്തെങ്കിലും വണ്ടി ഇടിച്ച് നമ്മൾ തീർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഡോർ ഗൈസ്. അപ്പോൾ ഇവിടെ ഒരുത്തൻ, ഇവിടെ വേറെ ഒരുത്തൻ, അവിടെ ഒരുത്തൻ. ഓ ഇവിടെ നമ്മുടെ തൊട്ടടുത്തൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇവനെ അങ്ങ് തീർത്തേക്കാം. അപ്പോൾ ഏതാണ്ട് ഇത് നമ്മളെ എല്ലാത്തിനും തന്നെ സെറ്റായിട്ട് തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരാണത് ബാക്കിൽ നിന്നൊക്കെ വെടി വെക്കുന്നത്? അപ്പോൾ അവൻ ചത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്കൊന്ന് നേരെ പുറത്തോട്ടൊക്കെ നോക്കി നോക്കാം. അപ്പോൾ ഇത് ഏതാണ് ഡോറ്? ഓ ഇതപ്പം പുറത്തോട്ടുള്ള ഡോറാണ്. അപ്പോൾ ഇത് ഇവിടെ ഒരു ഡോറ് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡോർ അങ്ങ് വെടി വെച്ച് തുറക്കാം. ഓ ഇത് ഒരുത്തേ അവിടെ. ഓ ഇതേ വേറൊരുത്തിന് ഇവിടെ. ഓ ഇത് ഫുള്ള് വീടിൻ്റെ ഫാമുള്ള കുറേ ഉണ്ടല്ലോ ഇവിടെയൊക്കെ തന്നെ. അപ്പോൾ എനിക്ക് തോന്നുന്നു താഴെ നിന്നൊക്കെ തന്നെ വെടി വരുന്നുണ്ട്. ഓ ഇതിൻ്റെ അപ്പുറത്ത് ഒരുത്തനും ഉണ്ടോട്ട് കഴിച്ചത്. അപ്പോൾ ഒരുത്തനെ കൈയും കാലൊക്കെ തന്നെ കാണുന്നുണ്ട്. അവനെ നമ്മൾ തീർത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരുത്തനെ താഴെ നിൽക്കുന്നു, അവനെയും തീർത്തിട്ടുണ്ട്. രണ്ടിനെ അങ്ങ് തീർത്തേക്കാം. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഏതാ ഗണ്ണ് എടുക്കാം? അപ്പോൾ നമുക്ക് നമ്മുടെ കാർബൺ റിഫിൽ തന്നെ എടുക്കാം. ഓ സെറ്റ് ഗൈസ്. അപ്പോൾ ഇത് ഒരുത്തൻ ഇവിടെ നിൽക്കുന്നു, അവൻ്റെ കമ്പ്യൂട്ടറിലാണ് തന്നെ അടിച്ച് പൊട്ടിച്ചേക്കാം. അപ്പോൾ എൽറൂബി തന്നെ നമുക്കിവിടെ കാണാൻ കിട്ടില്ല. ഓ രണ്ട് പേര് അതിലെ പുറകെ നിൽക്കുമായിരുന്നു. രണ്ടിന് നമ്മൾ സെറ്റായിട്ട് തീർത്തിട്ടുണ്ട്. അവൻ്റെയൊക്കെ കമ്പ്യൂട്ടർ എല്ലാം തന്നെ അങ്ങ് പൊട്ടിച്ച് കൊടുക്കട്ടെ. അവൻ്റെ കീബോർഡിലെല്ലാം തന്നെ നമ്മൾ വെടി വെക്കുന്നുണ്ട്. അപ്പോൾ അതേ ഒരു ഡോറും കൂടി ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഫിംഗർ പ്രിൻ്റ് എല്ലാം തന്നെ തുറന്ന് ഇട്ടേക്കുവാണ്. ഓ ദേശീയ ഒരുത്തൻ്റെ അവിടെ ഇതേ ഒരുത്തൻ്റെ അവിടെ കൈയൊക്കെ തന്നെ പൊതിച്ച് പേടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവന്മാരെയൊക്കെ അടിച്ച് കൊടുക്കുക. ഓ ഇതിൻ്റെ ബാക്കിൽ ആരും ഉണ്ടോ? ഇതിൻ്റെ ബാക്കിൽ ആരും തന്നെ ഇല്ല. ഓ അതേ ഇനി ഒരുത്തനും കൂടി ഉള്ളത് തീർക്കാൻ വേണ്ടി അവനെ നമുക്ക് തീർക്കാം. അപ്പോൾ നമുക്ക് എസ് എം ജി എടുത്തന്നെ അവനെ തീർത്താൽ മതി. ഓ സെറ്റ് കേസ്. അപ്പോൾ അവനെ നമ്മൾ തീർത്തിട്ടുണ്ട്. അപ്പോൾ അതെ അതിൻ്റെ മണ്ടയിൽ എൻ്റെ ബാക്കിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അവനെയും തീർത്തിട്ടുണ്ട്. നമുക്ക് ഇവിടേക്കൊന്നും വെടി വെച്ച് നോക്കാം. അപ്പോൾ ഏതാണ്ട് നമ്മൾ ആൾക്കാരെല്ലാം തീർത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്കൊരു വെടി വരുന്നുണ്ട്. ആരാ എന്താണെന്ന് തന്നെ ഒരു പിടുത്തമില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇനി ഒരുത്തനും കൂടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഒരു വെടിയും കൂടെ അങ്ങ് വെച്ച് നോക്കും. ഒത്തിരി മൂലയ്ക്ക് ഇന്ന് ഒരുത്തൻ നമ്മളെ വെടി വെക്കുന്നുണ്ടായിരുന്നു. അവൻ നമ്മൾ സെറ്റായിട്ട് തീർത്തിട്ടുണ്ട്. അപ്പോൾ അതേ ഒരുത്തന്നെ പേടിച്ച് പറിച്ച് ഷൂട്ടൗട്ടെല്ലാം തന്നെ കേട്ടിട്ട് പേടിച്ച് പറിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ എൽറൂബിനെ തന്നെ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ട്. അപ്പോൾ ഇവനെ നമുക്ക് ചോദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ ഇവനെ നമ്മൾ ചോദ്യം ചെയ്ത്, അപ്പോൾ ഇവൻ പറയുന്നു ഇവനെ ഒന്നും തന്നെ അറിയില്ല. അപ്പോൾ ഇവർക്കും ഏതാണ്ട് ഒന്നും തന്നെ അറിയില്ല. എൽറൂബി അത് ഇവിടെ വന്നിട്ട് എങ്ങോട്ടാണ് പോയായിരുന്നു. അപ്പോൾ നമ്മളെ പേടിച്ചിട്ട് നമ്മളെ ഫ്രാങ്കിലിൽ ഇങ്ങോട്ട് വരുമെന്ന് എൽറൂബിക്ക് അറിയായിരുന്നു. അത് പേടിച്ചിട്ട് ഇവന്മാരുടെ ആരോടും ലൊക്കേഷൻ പറഞ്ഞ് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത്. ഇവനെ ഒന്നും തന്നെ ചെയ്യരുത്, ഇവന് ലൊക്കേഷൻ അറിയും പറഞ്ഞ് തന്നേ എന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ ഇതൊരു ഡെഡ് എൻഡ് തന്നെയാണല്ലോ ഗൈസ്. അപ്പോൾ നമ്മുടെ ലെസ്റ്ററിനെ, നമ്മുടെ ലെസ്റ്ററിനെ, നമ്മുടെ ലാമറിനെ ഇതുവരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവനെന്തായാലും ബോധത്തോടെ തൽക്കാലം ഇവിടെ വെക്കണ്ട. അവന് നമ്മൾ അടിച്ച് ബോധം കെടുത്തിയിട്ടിട്ടുണ്ട്. കാരണം അവനൊക്കെ തന്നെ എൽറൂബിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒന്നിനും തന്നെ വെറുതെ വിടണ്ട. പക്ഷേ അവനെ നമ്മൾ തീർത്തിട്ടില്ല. പക്ഷേ അവൻ്റെ ബോധം നമ്മൾ അടിച്ച് അവിടെ ഇട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്കൊന്ന് നേരെ മേലോട്ട് കയറിച്ചാൽ ജസ്റ്റ് ഒരു ഗണ്ണും കൂടെ കയ്യിൽ അങ്ങ് എടുത്ത് പിടിച്ചേക്കാം. അപ്പോൾ ഇവിടെയും നമുക്ക് അങ്ങോട്ട് വന്നിട്ട് നമ്മുടെ എൽറൂബിനെ കാണാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ബെന്നി നമ്മളെ വിളിക്കുന്നുണ്ട്. ഓക്കെ, ബെന്നി വിളിച്ചിട്ട് നമ്മളോട് ചോദിച്ചു. അപ്പോൾ നമ്മുടെ ലാമറിൻ്റെ ലൊക്കേഷൻ കിട്ടുന്നു. അപ്പോൾ ബെന്നി പറഞ്ഞു, ബെന്നിയോട് നമ്മൾ പറഞ്ഞു ഇതൊരു ഡെഡ് എൻഡ് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പേജിനെ വിളിക്കാം. അപ്പോൾ പേജിനെ വിളിച്ചിട്ട് എന്തായാലും ലാമറിൻ്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ലാമറിനെ പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പേജ് മാക്സിമം നോക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് നടക്കാൻ പറ്റുന്നില്ല. ഓ ഈ വാതിൽ കാരണം സെറ്റ് കഴിച്ച. അപ്പോൾ ബെന്നി വീണ്ടും നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ ബെന്നി വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ ഈസ്റ്റ് കസ്റ്റം ഗ്യാരേജിലോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു ജോലി എല്ലാം തന്നെ ഉണ്ടെന്നാണ് ബെന്നി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അന്നേരം നേരെ ഈസ്റ്റ് കസ്റ്റം ഗ്യാരേജ് വരെ വണ്ടി വിട്ട് അങ്ങ് പോയേക്കാം. അപ്പോൾ നേരെ വന്ന വഴി തന്നെ കുറച്ച് പോകാനുണ്ട്. അപ്പോൾ ഇത് ഫുൾ ഓഫ് റോഡും ആണ് കേട്ടോ, ചെറിയൊരു ഓഫ് റോഡാണ്. അപ്പോൾ നമ്മുടെ റേസ് കാർ ആണ്. അപ്പോൾ ഇത് സൂപ്പർ കാർ ആണ്, ഇത് ഓഫ് റോഡിന് പറ്റിയ വണ്ടിയല്ല. അപ്പോൾ നമുക്ക് ഇതിനെ നേരെ കയറി കഴിഞ്ഞാൽ നേരെ എയർപോർട്ടിലോട്ട് കയറാൻ പറ്റും. അപ്പോൾ ഇങ്ങനൊരു വഴി ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ എയർപോർട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് റോഡിലോട്ടും കയറാൻ പറ്റും. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ കയറി ലൈക്ക് അടിക്കുക, എല്ലാവരും തന്നെ കയറി സബ് അടിച്ചേക്കുന്ന ലൈക്ക് ടാർക്കറ്റ് 3K ലൈക്സ് ആണ് കേട്ടോ ഗൈസ്. അതുകൂടാതെ എല്ലാവരും തന്നെ നമ്മുടെ പഴയ വീഡിയോസ് എല്ലാം തന്നെ കാണാൻ ശ്രമിക്കുക. എന്നാലും നമ്മൾ കഥ മൊത്തത്തിൽ തന്നെ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സിറ്റിയിലോട്ട് വിട്ട് പോകാം. അങ്ങനെ നമ്മുടെ ഈസ്റ്റ് കസ്റ്റം ഗ്യാരേജിലൂടെ നമ്മൾ എത്താനായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഇനി പെട്ടെന്ന് ഇങ്ങോട്ട് ഇപ്പോൾ വിളിപ്പിച്ചിരിക്കുന്നത് അറിയില്ല. കാരണം രാവിലെ നമ്മൾ ഇവിടെ നിന്നാണ് പോയതെല്ലാം തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ നേരെ വണ്ടി ഇങ്ങോട്ട് പാർക്കിയപ്പോൾ ബെന്നി ഇത് ഇവിടെ ഉണ്ടല്ലോ. ഇത് എന്താണ് റേസ് കാറൊക്കെ തന്നെ ട്രെയിലറിൽ ഇരിക്കുന്നത്? ഓക്കെ, ആ റേസ് കാറിൻ്റെ കളറുള്ള തന്നെ ഒരു വണ്ടി. അപ്പം ട്രെയിലർ റേസ് കാറൊക്കെ എന്താണ് ബെന്നി ഇപ്പം നമുക്ക് തരാൻ പോകുന്ന പണി? എന്താ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ബെന്നിനോട് നമ്മൾ ചോദിച്ചപ്പോൾ ബെന്നി പറയുന്നത് ഈ റേസ് കാർ ഉപയോഗിച്ച് നമ്മൾ റേസിന് പങ്കെടുക്കുന്നതാണ് ബെന്നി പറയുന്നത്. ലോസ് ആഞ്ചലസ് സിറ്റിയിൽ ഒരു റേസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ റേസിൻ്റെ ആ റേസ് വിന്ന് ചെയ്ത $10 million നമുക്ക് പൈസ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ സിറ്റിയിലുള്ള എല്ലാ കാർ റേസേഴ്സിനും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. അതാണ് ബെന്നി പെട്ടെന്ന് ഒരു റേസ് കാർ F1 റേസിങ്ങിൻ്റെ ഈ കാറെല്ലാം സെറ്റാക്കിയത്. ഫെറാറിൻ്റെ ഏതൊരു മോഡൽ 2023 മോഡൽ ഫെറാറി ആണ്. ഓക്കെ, അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കും ഇതെടുത്തിട്ട് നേരത്തെ വെസ്പൂസി ബീച്ച് സൈഡിലാണ് ഇത് റേസ് നടക്കുന്നത്. അപ്പോൾ അവിടുത്തെ ട്രാക്കും കാര്യങ്ങളൊക്കെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ബെന്നി പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ അവിടുത്തെ ട്രാഫിക്കും കാര്യങ്ങളും തന്നെ കൺട്രോൾ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളോട് ബെന്നി പറയുന്നത് എന്തായാലും അവിടെ പോയിട്ട് ഈ കാർ എടുത്തിട്ട് റേസിൽ പങ്കെടുത്ത റേസ് എന്തായാലും ജയിച്ചിട്ട് തിരിച്ച് വന്നാൽ മതിയെന്നാണ് ബെന്നി പറയുന്നത്. അപ്പോൾ റേസ് ജയിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷോറൂമിൻ്റെ റെപ്യൂട്ടേഷനും കൂടും. അത് കൂടാതെ നമുക്ക് $10 million
പ്രൈസും കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ് റേസ് പങ്കെടുത്ത് റേസ് ജയിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് എന്തായാലും നേരത്തെ വെസ്പൂസി ബീച്ച് സൈഡിലോട്ട് വിട്ട് പോവാം. അങ്ങനെ നമ്മൾ ഏതാണ്ട് റേസ് ട്രാക്കിൻ്റെ ഉള്ളിൽ കൂടെ ഇടുമ്പോൾ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ റേസ് ഇതുവരെ തുടങ്ങിയില്ല. അപ്പോൾ ഇത് ഇവിടെ ഫുള്ള് ബ്ലോക്കാണ്. നമുക്ക് എന്താ റേസ് ട്രാക്കിൻ്റെ ഉള്ളിൽ കൂടിയാണ് നേരത്തെ റേസ് ഇറങ്ങുന്ന സ്ഥലത്തോട്ട് പോകാനും പറ്റത്തുള്ളൂ. അപ്പോൾ വെസ്പൂസി ബീച്ച് സൈഡിലോട്ട് നമ്മൾ ഏതാണ്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പുറകിലിരിക്കുന്ന F1 റേസ് കാർ എങ്ങനെയുണ്ട് ഗൈസ്? അപ്പോൾ നിങ്ങളൊരു കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും നേരത്തെ ഈ സൈഡിലോട്ടാണ് വണ്ടി വിട്ട് പോകേണ്ടത്. അപ്പോഴത്തേ നമുക്ക് ഇതിലെ പോയി കഴിഞ്ഞാലാണ് ഇത് ഇവിടെ ട്രാക്സും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കുറേ വണ്ടികളെല്ലാം റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ വണ്ടി റെഡിയാക്കി സെറ്റ് ആക്കാം. ഓ സെറ്റ് ഗൈസ്, അപ്പോൾ ഇവിടെയാണ് പിറ്റ് സ്റ്റോപ്പും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടില്ല, എല്ലാ വണ്ടികളൊക്കെ തന്നെ നന്നാക്കുന്നെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ വണ്ടി നേരെ ഇവിടെ നിർത്തിയിട്ട് നമ്മുടെ വണ്ടി നേരെ പുറത്തോട്ട് ഇറക്കാം. ഇനി നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കട്ടെ. അപ്പോൾ ഇവിടുത്തെ കുറേ വണ്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാറുകളായിട്ടാണ് നമ്മളിത് F1 റേസിംഗ് നടത്താൻ പോകുന്നത്. ഓ സെറ്റ്, ഇതൊരു ഫെറാറിൻ്റെ ഏതോ വണ്ടിയാണ് തോന്നുന്നു. ഇത് ഏതാണ് വണ്ടി എന്ന് അറിയത്തില്ല. അപ്പം കുറേ റേസ് കാർസ് ഒക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ വേറൊരു റേസ് കാറും ഉണ്ട്. അപ്പോൾ വേറെ രണ്ട് റേസ് കാറും കൂടെ ഉണ്ടെന്നാണ് ഇത് നമ്മുടെ മെനു പറഞ്ഞിരിക്കുന്നത്. അത് ട്രാക്കിലായിരിക്കും മിക്കവാറും, ഇവിടെ കാണുന്നൊന്നും തന്നെയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായാലും നമ്മുടെ റേസ് കാർ നേരത്തെ ഈ വണ്ടിയിൽ നിന്ന് അങ്ങോട്ട് ഇറക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും നേരെ വണ്ടിയിലോട്ട് കയറാം. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി ഇറങ്ങിയിട്ട് അങ്ങ് കയറി സെറ്റ് ആയേക്കാം. അപ്പോൾ നമ്മളെന്താ ഒന്നും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഒന്നുകൂടി കയറി സെറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ സൗണ്ട് വേറെ ലെവൽ സൗണ്ട് ഗൈസ്. അപ്പോൾ വണ്ടി നമ്മൾ സെറ്റ് ആയിട്ട് താഴത്തോടെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ റേസ് ട്രാക്കിനെ അങ്ങോട്ട് വണ്ടി വിട്ട് നോക്കാം. അപ്പോഴത്തേക്കെന്ത് ഇവന്മാരെന്ത് ബാക്കി റേസേഴ്സ് എല്ലാം തന്നെ റെഡിയായിട്ട് അങ്ങോട്ട് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓ ഇതിന് വേറെ ലെവൽ സൗണ്ടാണ് ഗൈസ്. അപ്പോൾ ഇത് രണ്ട് ലാപ്പാണ് നമ്മൾ അടിക്കേണ്ടത്. ഓ ഇതിന് ഇൻഡിയർ ഒക്കെ തന്നെ കണ്ടിട്ട് നമ്മൾ വളയ്ക്കുമ്പോഴത്തേക്കും എന്ത് ലെവൽ സെറ്റാണ്. അപ്പോൾ അത് കൊള്ളാട്ടെ ഗൈസ്. നമ്മൾ ഫസ്റ്റ് തന്നെ കൊണ്ടൊരു വണ്ടി ഇടിച്ചോ? ഇല്ല ഇല്ല, ചെറുതായിട്ടും തട്ടി ചെയ്തുള്ളൂ, കുഴപ്പമൊന്നും തന്നെയില്ല. അപ്പോൾ നമുക്ക് നേരത്തെ അങ്ങോട്ട് വണ്ടി എടുക്കാം. അപ്പോൾ ഇത് ഓ ഇത് ഇതിൻ്റെ കൂടെ നമുക്ക് എന്തായാലും വണ്ടി അങ്ങോട്ട് എടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ബാക്കി രണ്ട് വണ്ടികളത് അവിടെയുണ്ട്. അവിടെയും റേസസ് റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി നമുക്ക് ഇത് ഇതിൻ്റെ ബാക്കി കൊണ്ട് നിർത്താം. അപ്പോൾ ബാക്കി വണ്ടികൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഗൈസ്, അപ്പോൾ റേസും കാര്യങ്ങളെല്ലാം തന്നെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് റേസ് എല്ലാം തന്നെ സെറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും തന്നെ വണ്ടി എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ വണ്ടി വന്നാൽ റേസ് എല്ലാം തന്നെ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ നേരെ എടുത്ത് വിടണം. ഓക്കെ, അപ്പോൾ ഇത് ഫ്രണ്ടിലെ വണ്ടിക്ക് എന്തോ ഒപ്പം തന്നെ എന്തോ അതിൻ്റെ സ്പോയിലെല്ലാം തന്നെ തെളിച്ചു പോയോ? റേസ് തുടങ്ങിയ മുമ്പ് തന്നെ ഇവന്മാരെ അവിടെ നിന്ന് എടുത്തോണ്ട് വന്നപ്പോൾ എന്താ പറ്റിയതാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഇവന്മാരാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളെന്താ 6th പൊസിഷനാണ് ഇപ്പോൾ. അപ്പോൾ നമുക്ക് റേസ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും 1st പൊസിഷൻ എത്തണം. എൻ്റെ കാഴ്ച, അപ്പോൾ അവന്മാർ തൊട്ടടുത്തൂടെയൊക്കെയാണ് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ നമുക്കത് നന്നായിട്ട് വിടണം, നല്ല സ്പീഡിൽ തന്നെ വിട്ട് പോക്കാം. ഓക്കെ കാഴ്ച, അപ്പോൾ നമ്മുടെ വണ്ടി പറന്നല്ലാതെ തന്നെ കയറുന്നുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു വ്യൂ എല്ലാം തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ബാക്കോട്ട് തന്നെ നമുക്ക് വലിയ വ്യൂ ഒന്നും തന്നെ ഇല്ല. ഓ ഈ വണ്ടി ഇത് നമ്മൾ കയറാൻ നോക്കിയപ്പോൾ നമ്മുടെ ഫ്രണ്ടിലോട്ട് വന്നിരിക്കുന്നത്. അതിന് എന്താ പുകയെല്ലാം പോകുന്നത്? ഓ ഇവന്മാർ ഭിത്തിയിലോട്ടൊക്കെ എല്ലാം ഇടിച്ച് കയറുന്നത്. അപ്പോൾ നമ്മളും ഇടയ്ക്ക് ഇടിച്ച് കയറിയിട്ട് പോകണം. ഓ ഒരു വണ്ടി ഇതേ പറന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഗ്യാപ്പിൽ നേരെ കയറിച്ചല്ല. അപ്പോൾ നമ്മൾ നല്ല പൂക്കനെയാട്ടോ കാശ് അപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. ഓ അപ്പോൾ നമ്മൾ നൈസായിട്ട് ഡ്രിഫ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിലെ വണ്ടി നല്ല പൂക്കനെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പം ബാക്കിൽ ഇനി ഒരു വണ്ടിയും കൂടെ വരാനുണ്ട്. അതങ്ങ് ബാക്കിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഏതാണ്ട് കുറേ ദൂരം ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് രണ്ട് ലാപ്പ് തന്നെയാണ് ഈ റേസ്. നമ്മളവിടെ ചെറുതായിട്ടൊന്ന് സ്റ്റക്ക് ആയിട്ടോ. ഇപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ലൈക്ക് അടിക്കുക. അപ്പോൾ ഏത് വണ്ടിയാണ് നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നിങ്ങളൊരു കമൻറ്റ് അടിക്കുക കേട്ടോ. നമ്മുടെ വണ്ടിക്കൊക്കെ ഭയങ്കര ഒച്ചയാണ് ഗൈസ്. അപ്പോൾ അത് ഊഫ് ഭയങ്കരമായിട്ട് ഒച്ചയും ഭയങ്കര പവറുമാണ്. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഹൈവേയിലോട്ട് എത്തിയിട്ടുണ്ടോ? ഇനി നമുക്ക് നല്ല സ്പീഡിൽ പറന്ന് കയറാട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഭയങ്കര ഡ്രിഫ്റ്റാണ് നമുക്ക് അടിക്കേണ്ടത്. നമ്മൾ ഡ്രിഫ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. വേറൊരു വണ്ടി ഇത് തൊട്ടടുത്ത് ഡ്രിഫ്റ്റ് അടിച്ച് പോകുന്നു. അടുത്ത വണ്ടി അടുത്ത ഫെറാറീൻ്റെ ഒരു വണ്ടിയാണെന്ന് തോന്നുന്നു. അതും പുറകെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല സ്പീഡിൽ പറന്ന് അടിക്കാട്ടോ. ഓ അപ്പോൾ മൂന്ന് വണ്ടിയാണ് നമ്മൾ ഫ്രണ്ടിലുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ 4th പൊസിഷനാണ്. അപ്പം ബാക്കിൽ ഇത് രണ്ട് വണ്ടി പറന്ന് വരുന്നുണ്ട്. ഓ ഇതിൻ്റെ സൈഡും എല്ലാം തന്നെ പോയിട്ടുണ്ട് കേട്ടോ. ആ വണ്ടീൻ്റെ സ്പോയിലും എല്ലാം തന്നെ. ഈ വണ്ടി ഒന്ന് നമ്മൾ ഇടിച്ച് അങ്ങോട്ട് കാടിലോട്ട് കയറുന്നത്. അപ്പോൾ എന്തായാലും നമ്മളെ നൈസായിട്ട് ഇടിച്ച് തെറിപ്പിക്കാനാണ് നോക്കിയത്. ഫ്രണ്ടിൽ രണ്ട് വണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നല്ല സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ലാപ്പ് ഏതാണ്ട് തീരാനായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലാപ്പിൽ ഫസ്റ്റ് ആ വണ്ടികൾ രണ്ട് നമ്മുടെ നെഞ്ചത്തോട്ട് കയറി വന്ന് ഇടിക്കാൻ നോക്കി. പക്ഷേ പറ്റിയില്ല അവന്മാർക്ക്. അപ്പം നമുക്ക് ഇവിടുന്ന് ഡ്രിഫ്റ്റ് അടിച്ചിട്ട് നമുക്ക് പറന്നടിച്ച് കയറാട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പറഞ്ഞു പോകണം. ഓ ഒരു വണ്ടി കയറിപ്പോയി. ഓ അടുത്ത വണ്ടി നമ്മളെ ഓട്ടയ്ക്ക് ഇത് കയറിപ്പോയി. അപ്പോൾ നമ്മൾ വീണ്ടും 5th പൊസിഷൻ. ഓ ഇവിടെ ഭയങ്കരമായിട്ട് ഇടിയെല്ലാം തന്നെ ആളുള്ള ഉമ്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഊഹ് എല്ലാം തന്നെ ഇടിച്ചങ്ങ് തെറിപ്പിക്കുകയാണ്. ഊഹ് നമ്മുടെ വണ്ടീനെ ഇടിച്ചങ്ങ് പൊന്തിച്ച് കളഞ്ഞു. ഇപ്പോൾ നമ്മൾ 6th പൊസിഷനായി. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റായി പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും റേസ് കഴിയുമ്പോൾ നമുക്ക് 1st പൊസിഷൻ അടിച്ചാൽ മാത്രമാണ് നമുക്ക് $10 million കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കളിച്ച് വെറുതെയാവും. ഓക്കെ, അപ്പോൾ രണ്ട് വണ്ടി ബാക്കി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഏതാണ് 4th പൊസിഷൻ. അപ്പോൾ നമുക്ക് നല്ല സ്പീഡിൽ പറന്നടിച്ച് കയറാട്ടോ. പിന്നെ ഇത് പെട്ടെന്ന് പെട്ടെന്ന് വളവരുന്നത് നമ്മൾ ഇത്രയും കാർസ് F1 കാർസ് ഓടിച്ച് പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ബാലൻസ് കിട്ടുന്നില്ല. ഓ ആ വണ്ടി ഞാൻ നൈസായിട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഫ്രണ്ടിൽ ആ വണ്ടി നൈസായിട്ട് പോകുന്നു. അപ്പോൾ ബാക്കിൻ്റെ മറ്റേ വണ്ടി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡ്രിഫ്റ്റ് എടുക്കണം. ഓക്കെ, എല്ലാ വണ്ടികളും നമ്മൾ വീണ്ടും 6th പൊസിഷൻ. ഇവന്മാരെങ്ങനെയാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ
വെട്ടിച്ച് കയറിപ്പോകും. നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ലോ ആയാൽ മതി, ഇവന്മാരുടെ ആ ഗ്യാപ്പ് കയറിപ്പോകും. അങ്ങനെയാണ് നമുക്ക് റേസ് ജയിക്കാൻ പറ്റുള്ളൂ. കാരണം എല്ലാ വണ്ടികളും പവർഫുൾ ആണത്. അവന്മാർ നേരെ താഴെ എത്തിയിട്ടുണ്ട്, കുറച്ച് വണ്ടികൾ നേരെ താഴെ എത്തിയിട്ടുണ്ട്, ബാക്കി എല്ലാ വണ്ടി ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ 6th പൊസിഷൻ വീണ്ടും അവന്മാർ നമ്മൾ ഇടിച്ചങ്ങ് മാറ്റിയിട്ട് കഴിച്ചു. അപ്പോൾ നമ്മൾ ഈ തവണ നമ്മൾ എന്തായാലും ജയിച്ചിരിക്കും. നമ്മളന്ന് നല്ല പോക്ക് തന്നെയാണ് പോകുന്നത്. ഇത് ഭയങ്കര സീൻ സ്ഥലമാണ്. അപ്പോൾ ഇത് ലാസ്റ്റ് ലാപ്പാണ്. ഇനി നേരെ ഫിനിഷിംഗ് പോയിൻറ്റോട് 100 മീറ്റർ മറ്റേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും തന്നെ ജയിക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് എങ്ങനെയും തന്നെ ജയിക്കണം. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് സ്ലോ ആക്കി, കാരണം എല്ലാ വണ്ടികളും സീനായിരുന്നു. അപ്പോൾ നമ്മൾ നല്ല സ്പീഡിൽ വിട്ട് പോവാണ്. അപ്പം ബാക്കിലിതെ 3 വണ്ടികളും 4 വണ്ടികളും നമ്മളിത് ഇതിൻ്റെ ഇടയിൽ കൂടെ കയറി ഹൗന്നെ നമ്മൾ ഇടിച്ചിട്ട്, പക്ഷെ നിർത്തുന്നില്ല ഗൈസ്. അപ്പോൾ നമുക്കത് നേരെ വിട്ട് പോകണം. അപ്പോൾ നമുക്ക് എല്ലാത്തിനും തന്നെ ഓവർടേക്ക് ചെയ്ത് കയറി പോവാം. ഓ സെറ്റ് സെറ്റ്. അപ്പോൾ നമ്മളങ്ങനെ ഫസ്റ്റ് പൊസിഷൻ അടിച്ച് അവസാന നിമിഷം നമ്മൾ ഫസ്റ്റ് പൊസിഷൻ അടിച്ച് നമ്മൾ ഏറ്റവും ലാസ്റ്റിൽ നിന്നാണ് ഫസ്റ്റിലോട്ട് കയറിയത്. എൻ്റെ മോനെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാ വണ്ടികളും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വണ്ടീൻ്റെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്, എഞ്ചിൻ എല്ലാം തന്നെ പുറത്ത് വന്നിട്ടുണ്ട്. ഒരു വണ്ടീൻ്റെ ഫ്രണ്ടിലെ ഈ ബമ്പറും ബാക്കിലെ സ്പോയിലറും എല്ലാം പോയിട്ടുണ്ട്. ആ വണ്ടി കണ്ടോ അസ്ഥിപൂടം പോലെ. ഊഹ്, എന്നിട്ട് അവന്മാരുടെ മറ്റേ വണ്ടീൻ്റെ ഇടിച്ച് തെറിപ്പിച്ചിട്ടാണ് പാർക്ക് ചെയ്യാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്കിനി നേരെ പിറ്റ് സ്റ്റോപ്പ് ഇതേ അവിടെയാണുള്ളത്. അപ്പോൾ നമുക്ക് അന്നേരം നേരെ അങ്ങോട്ട് കൊണ്ടുപോകണം ഈ വണ്ടികളെല്ലാം തന്നെ. ഓക്കെ, അപ്പോൾ നമ്മുടെ റേസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും $10 million നമ്മളെന്തായാലും വിന്ന് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എല്ലാ വണ്ടികളുടെ അവസ്ഥ എന്താണെന്ന് നോക്കി നോക്കാം. ഊഹ്, ഇതെന്താണിത്? ഒന്നുമില്ലല്ലോ. ഇതിൻ്റെ ബോഡി കംപ്ലീറ്റ്ലി പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ബോഡി ഒന്നും തന്നെ ഇല്ല. ബാക്കി 3 വണ്ടികൾക്കും വലിയ കുഴപ്പങ്ങൾ കാണുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി അങ്ങോട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ വണ്ടികൾ നൈസായിട്ട് കറക്കി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട്. ഓ കൊള്ളാം കേട്ടോ. നമ്മുടെ വണ്ടി കുറച്ചും കൂടെ നരി സാധനമാണ്. ഇത് ഏറ്റവും പുതിയ മോഡലാണ്. അപ്പോൾ കുറച്ചും കൂടെ പവർ ഉണ്ട്. അപ്പോൾ നമ്മുടെ ലാസ്റ്റിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് വന്നു. അപ്പോൾ നമ്മൾ തോറ്റെന്നാണ് വിചാരിച്ചത്, പക്ഷേ നമ്മൾ ഫസ്റ്റ് എത്തി കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി എടുത്ത് നൈസായിട്ട് വിടാം കേട്ടോ. ഇതൊരു അടിപൊളി കാറാണ്. പിന്നെ നമുക്ക് എന്തായാലും ഇത് അല്ലാത്ത സമയത്ത് റോട്ടിൽ കൂടെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇല്ലീഗലാണ് ഇത് റോട്ടിൽ കൂടെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളെങ്ങനെ ഏതാണ്ട് വണ്ടിയും കൂടെ നേരെ പിറ്റ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ പ്രൈസ് കളക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രൈസ് തരാൻ വേണ്ടി അവിടുത്തെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടികളെല്ലാം തന്നെ അങ്ങോട്ട് കൊണ്ടോട്ടെ. സെറ്റായിട്ട് ഈ വണ്ടികളെല്ലാം തന്നെ ഫ്രണ്ടിലോട്ട് കൊണ്ടോട്ടെ. അപ്പോൾ നമ്മുടെ വണ്ടി നമുക്ക് കുറച്ചും കൂടെ ഫ്രണ്ടിൽ കൊണ്ട് ഇട്ടിട്ട് നമുക്ക് അവിടെ പോയി പ്രൈസ് കളക്ട് ചെയ്തിട്ട് നമ്മുടെ വണ്ടി നേരെ ട്രെയിലർ കയറ്റിയിട്ട് നമുക്ക് ഇവിടുന്ന് പോവാം. അപ്പോൾ ഓക്കെ ഗൈസ്. അപ്പോൾ എല്ലാവരും വണ്ടി എടുത്ത് ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നേരെ വണ്ടി എടുത്ത് നേരെ ഫ്രണ്ടിലോട്ട് പോവാം. അപ്പോൾ ഏതാണ്ട് നമുക്ക് ഇവിടെ നിർത്തിയാൽ മതിയായിരിക്കുമോ? ഓക്കെ ഗൈസ്. അപ്പോൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് നിർത്തി ഇട്ടിട്ട് നമുക്ക് പ്രൈസ് കളക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ വണ്ടി തൽക്കാലം ഇവിടെ കിടക്കട്ടെ. അപ്പോൾ നമുക്ക് ഇവിടെ പ്രൈസ് കളക്ട് ചെയ്യാം. അപ്പോൾ എല്ലാ വണ്ടികളും പാർക്ക് ചെയ്ത് സെറ്റ് ആവുന്നുണ്ട്. എല്ലാം തന്നെ പാർക്ക് ചെയ്ത് സെറ്റ് ആവട്ടെ. അങ്ങനെ ഓക്കെ ഗൈസ്. അപ്പോൾ എല്ലാ വണ്ടികളും പാർക്ക് ചെയ്ത് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൈസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പോകാം. അപ്പോൾ നമ്മുടെ $10 million നമ്മൾ ആ റേസ് കളിച്ച് നമ്മൾ ജയിച്ച് നമ്മൾ ആ $10 million വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടികളെല്ലാം തന്നെ പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി നേരെ ട്രെയിലർ കയറ്റാം. അപ്പോൾ ഈ വണ്ടി നൈസായിട്ട് നിന്ന് പോയി ഒന്നും കൂടെ കൊടുത്തു നോക്കാം. ഓ സെറ്റ് ഗൈസ്. അപ്പോൾ അവസാനം സ്റ്റാർട്ടായി. അപ്പോൾ നമ്മൾ നല്ല നന്നായിട്ട് വണ്ടി ഈറ്റെല്ലാം ആയിട്ടുണ്ട്. നല്ല വരത്തന്നെയാണ് വന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി നേരെ ട്രെയിലർ കയറ്റാം. അപ്പോൾ അതും സെറ്റ്. നമ്മുടെ വണ്ടി നമ്മളിങ്ങനെ ട്രെയിലർ കയറ്റി. സൈഡിലൊക്കെ കുറേ ചെളിയെല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ റേസ് ജയിച്ചു. അപ്പോൾ ഈ വണ്ടിക്ക് ഏതാണ്ട് $1 million വിലയുള്ളൂ. അപ്പോൾ നമ്മുടെ അടുത്ത് $10 million ആണ് നമ്മുടെ ഈ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് 9 million നമുക്ക് ലാഭമാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വണ്ടി എടുക്കാം. അപ്പോൾ നമ്മുടെ ട്രെയിലർ കയറ്റി അറ്റാച്ച് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഈ പിറ്റ് സ്റ്റോപ്പിൽ നിന്ന് നേരെ ട്രാക്ക് വഴി വേണം ഇറങ്ങാൻ വേണ്ടി. അപ്പോൾ ഏതാണ്ട് നിമിഷങ്ങൾക്കൊക്കെ ഈ ട്രാക്ക് ഫുള്ളായിട്ട് പൊളിച്ചു മാറ്റും. കാരണം എന്താ വെച്ചാൽ ട്രാഫിക് ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ട്രാഫിക് സിഗ്നലും എല്ലാം തന്നെ ബ്ലോക്ക് ചെയ്തിട്ടാണ് ഇത് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നൈസായിട്ട് അതങ്ങ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ആ വഴിക്കാണ് പോകേണ്ടത്. ഓക്കെ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് അങ്ങോട്ട് തിരിച്ച് പോകും. നമ്മുടെ വണ്ടി അങ്ങ് വളഞ്ഞ് കിട്ടുന്നില്ല. ശരിക്കും വളച്ച് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ട്രെയിലർ അങ്ങ് ഡിസ്കണക്ട് ആവും. നമുക്ക് ഇനി ഒന്നും നോക്കാനില്ല. അപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുത്ത് പോകട്ടെ. സെറ്റ് ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ തിരിച്ച് നമ്മുടെ ബെന്നീൻ്റെ സ്ഥലത്തോട്ട് പോകാം. നമ്മൾ ഈസ്റ്റ് കസ്റ്റം ഗ്യാരേജിലോട്ട് പോകാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് വേറെ എന്തോ പണിയുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ കുറച്ച് വണ്ടികൾ കുറച്ച് ബൈക്കെല്ലാം തന്നെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡെലിവറി നമ്മൾ ഇതുവരെ ചെയ്തില്ല. അത് നമുക്ക് എന്തായാലും ഇന്ന് തന്നെ ചെയ്യണം. ഓക്കെ. അപ്പോൾ നമുക്ക് ഈസ്റ്റ് കസ്റ്റം ഗ്യാരേജിലോട്ട് വിട്ട് പോവാം. അങ്ങനെ നമ്മൾ ആ റേസെല്ലാം കഴിഞ്ഞിട്ട് ഏതാണ്ട് നമ്മൾ ഈസ്റ്റ് കസ്റ്റം ഗ്യാരേജിലൂടെ എത്താനായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ ബൈക്സ് എല്ലാം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ നേരെ അതെടുത്തിട്ട് നേരെ ഡെലിവറി ലൊക്കേഷനോട് കൊണ്ടിട്ട് അതിൻ്റെയും കൂടെ പൈസ അങ്ങ് വാങ്ങട്ടെ. അപ്പോൾ നമ്മുടെ അടുത്ത് $10 million ഉണ്ട്. അപ്പോൾ ആ ബൈക്സിൻ്റെയും കൂടെ പൈസ കിട്ടുമ്പോഴത്തേക്ക് ഒരു 20 million മേലെ തന്നെ നമുക്ക് കിട്ടാനുണ്ട്. ഓക്കെ സെറ്റ് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി നേരെ ഉള്ളോട്ട് കയറ്റാവോ സെറ്റ്. അപ്പോൾ നമ്മൾ നേരെ ഉള്ളോട്ട് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബെന്നിയോ ബെന്നി വർക്കെല്ലാം കഴിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരത്തെ ഈ റേസ് കാർ നേരെ താഴത്തോട്ട് അങ്ങ് ഇറക്കി വെക്കാം. എന്തായാലും നേരെ ഇതിന് നല്ല ഇനി പണി കിട്ടിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കുറേ ഇടിയെല്ലാം ഇടിച്ചിട്ടുണ്ട്. കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തായാലും കുറേ സ്ക്രാച്ചസും എല്ലാം തന്നെ നടന്നിട്ടെല്ലാം ഉണ്ട്. പിന്നെ എയറെല്ലാം തന്നെ ചെക്ക് ചെയ്യണം. ഒന്നേരം നമ്മൾ ചെക്ക് ചെയ്തിട്ടൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വണ്ടി എടുക്കുക. ഇതിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ മാരക ഒരു അപാര സൗണ്ടാണ്.
അത് പൊട്ടിത്തെറിക്കുന്ന പോലത്തെ ഒരു സൗണ്ടാണ്. അപ്പം നമുക്ക് എന്തായാലും ബെന്നിനോട് സംസാരിച്ചിട്ട് ഈ ബൈക്സ് എല്ലാം തന്നെ നമ്മുടെ ട്രെയിലറിലോട്ട് കയറ്റി സെറ്റാക്കാം. അപ്പം നമ്മുടെ കയ്യിലുള്ള സൂട്ട് കേസ് മൊത്തമുള്ള പണം മൊത്തം ബെന്നിക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടികളെല്ലാം തന്നെ നാല് വണ്ടി നേരെ കയറ്റിയിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് വണ്ടി കൊണ്ടുപോയാൽ മാത്രം മതി. പിന്നെ ആ റേസ് കാർ എല്ലാം തന്നെ ബെന്നി സെറ്റാക്കിക്കോളാം എന്ന് ബെന്നി പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ബെന്നിൻ്റെ കാർസ് അല്ല, ബെന്നി വേറെ ഇവിടുന്ന് വാടകയ്ക്ക് എടുത്ത കാറെല്ലാം തന്നെയാണ്. പിന്നെ ബെന്നി ഫുള്ളായിട്ട് മോഡിഫൈ സെറ്റാക്കിയ വണ്ടിയാണ്. അപ്പം എന്തായാലും ബെന്നി അത് പണിത് തിരിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് മേടിച്ചത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ വാടകയ്ക്കെടുത്ത വണ്ടി കൊണ്ടാണെങ്കിലും നമ്മളത് നൈസായിട്ട് ജയിച്ചട്ടെ. നമ്മൾ ആ റേസ് എല്ലാം സെറ്റായിട്ട് ജയിച്ചു. അപ്പോൾ നമ്മൾ നല്ല പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വണ്ടി പുറത്തോട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ബയ്യൻ്റെ ലൊക്കേഷൻ ഇവിടുന്ന് കുറച്ച് ദൂരം തന്നെയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ബയ്യൻ്റെ ലൊക്കേഷനിൽ കൊണ്ടുപോയിട്ട് ഈ നാല് വണ്ടിയും കൊണ്ടു കൊടുക്കാം. അപ്പോൾ അവരെന്തോ റേസേഴ്സ് എല്ലാം തന്നെയാണ് ഈ ബയ്യേഴ്സ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വണ്ടി കൊണ്ട് ഡെലിവറി ചെയ്യാം. നമ്മളങ്ങനെ ബൈക്സും കൊണ്ട് ഇപ്പം കുറേ ദൂരം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ വൈനൂഡ് ഹിൽസിലാണ് മറ്റേമാർ താമസിക്കുന്നത്. ഈ ബൈക്കെല്ലാം തന്നെ വാങ്ങുന്നവന്മാർ താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതാണ്ട് ലൊക്കേഷനിലൂടെ എത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വണ്ടികളെല്ലാം തന്നെ നമ്മളൊരു കേടുപാടുകളും കൂടാണ്ട് സെറ്റായിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരത്തെ ഈ റൗണ്ട് കറങ്ങിയിട്ട് വേണം കയറാൻ. കാരണം ഇത്രയും വലിയ ട്രെയിലറായതുകൊണ്ട് നമുക്ക് എന്തായാലും പെട്ടെന്ന് വളച്ചെടുക്കാൻ പറ്റൂല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് ഈ റൗണ്ട് അങ്ങ് കറക്കാട്ടെ. കാര്യം ഇപ്പോൾ വീഡിയോ കാണുന്നതെല്ലാം തന്നെ ലൈക്ക് അടിക്കുക. പിന്നെ അത് കൂടാതെ നമ്മുടെ ഈ ബാക്കിലിരിക്കുന്ന ബൈക്കുകളിൽ ഏത് വണ്ടിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നൊക്കെ തന്നെ നിങ്ങൾ കയറി കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് ZX10R ഉണ്ട്, ZX10R നിഞ്ച H2R ഉണ്ട്, പിന്നെ അതേ ഫുള്ള് ഡുക്കാട്ടീൻ്റെ ബൈക്സാണ് ബാക്കിയുള്ളത്. അപ്പോൾ അതേ നമുക്ക് നേരെ ഇങ്ങോട്ടാണ് കയറേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും ഗേറ്റ് അങ്ങ് തുറന്ന് ഉള്ളോട്ട് കയറാം. അപ്പോൾ സെറ്റ് കഴിച്ചപ്പോൾ നമ്മൾ ഗേറ്റ് എല്ലാം തുറന്ന് ഉള്ളോട്ട് കയറിയിട്ടുണ്ട്. അതേ അവന്മാർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടി. അപ്പോൾ ഇവിടെയായിട്ട് വണ്ടി അങ്ങ് പാർക്ക് ചെയ്തിട്ട് അവന്മാരെ ഇങ്ങോട്ട് വിളിക്കാം. അങ്ങനെ നമ്മൾ ഇവന്മാരെ ഇങ്ങോട്ട് വിളിച്ചിട്ട് അവന്മാർ ഇത് സെറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. വണ്ടി അവന്മാർ കണ്ടിട്ട് എല്ലാ വണ്ടിയും അവന്മാർക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് അവന്മാർ പറഞ്ഞിരിക്കുന്നത്. നാല് വണ്ടി അവന്മാർ റേസിന് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ഈ ഗോൾഡൻ വണ്ടി മാത്രം അവന്മാർ പേഴ്സണലായിട്ട് എടുക്കും. മറ്റത് ഏറ്റവും സ്പീഡസ്റ്റ് വണ്ടിയാണ്. ഇതിലെ ഏറ്റവും സ്പീഡുള്ള വണ്ടിയാണ് അതായത് നിഞ്ച H2R. ഓക്കെ, അപ്പോൾ അത് ഇവന്മാർ പറയുന്നത് എന്തായാലും ഈ ട്രെയിലറും ഇതേ നമ്മുടെ ട്രക്ക് ഇവിടെ കിടക്കട്ടെ എന്നാണ് ഇവന്മാർ പറയുന്നത്. അപ്പോൾ തൽക്കാലം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഇതേ ഇവിടെ ഒരു ജാഗ്വാർ ഇവന്മാർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെടുത്തുകൊണ്ട് പൊക്കോളാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവന്മാർ ഇതേ ആ ട്രെയിലറൊക്കെ തന്നെ തിരിച്ച് കൊണ്ടു തരുമ്പോൾ നമ്മൾ ജാഗ്വാർ തിരിച്ച് കൊടുത്താൽ മതിയെന്നാണ് അവന്മാർ പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അവന്മാർക്ക് ആ വണ്ടികളൊക്കെ തന്നെ ഇവിടെയല്ല വേറെ എങ്ങോട്ടോ ട്രാൻസ്പോർട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ അവന്മാർക്ക് ട്രെയിലറൊന്നും തന്നെ ഇല്ല. ഓഹ്, ഇതപ്പോൾ ഇതൊരു വേറെ ലെവൽ വണ്ടിയാണ്. എൻ്റെ സൗണ്ടെല്ലാം കണ്ടില്ലേ കിടന്ന്. ഊഫ്, എൻ്റെ കാഴ്ച. അപ്പോൾ ഇത് ഓണാക്കിയപ്പോൾ തന്നെ വേറെ ലെവൽ സൗണ്ടാണ് ഈ വണ്ടിക്ക് ഉള്ളത്. പിന്നെ ഫുള്ള് ബ്ലാക്ക് ആയപ്പോൾ വേറെ ലെവൽ രസമാണ്. പിന്നെ ഉള്ളൊക്കെ തന്നെ ഇൻറ്റീരിയറൊക്കെ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം തന്നെ ചെറിയ ഇൻഡിക്കേറ്റേഴ്സ് ആണ് സൈഡിൽ വരുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ചെറിയ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. പിന്നെ അതേ മിററിലും ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി നേരെ പുറത്തോട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മളങ്ങനെ ഏതാണ്ട് ഇവിടെ വെച്ച് അങ്ങ് എൻഡ് ചെയ്യുകയാണ്. എല്ലാവർക്കും തന്നെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കയറി ലൈക്ക് അടിക്കുക, സബ് അടിക്കുക. അപ്പോൾ സീ യു ഗൈസ്, സീ യു വെൻ അനദർ വീഡിയോ.